ഈ കാണുന്ന മല കണ്ടോ, അവനാണ് ഈന്തരാമ്പാറ. മാനം മുട്ടി നിൽക്കുന്ന അവൻ്റെ മസ്തകത്തിൽ തൊട്ടിട്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ മോളി കയറിയ കാഴ്ചകളും അവിടുത്തെ നിഗൂഢമായ കുറേ രഹസ്യങ്ങളൊക്കെയുണ്ട്. അതും എല്ലാം പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ഈ വീഡിയോ മുഴുവൻ കാണുക. ഞങ്ങൾ പകുതി വരെ ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ രണ്ടു മൂന്ന് ചേട്ടന്മാർ താഴെ എന്ന് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറാന്ന്. മുകളെന്ന് പറഞ്ഞാൽ ഇനിയും കിടക്കോ കുറേ ഉണ്ട്. ഏതായാലും നമ്മൾ ഇവിടുന്ന് കയറിയിട്ടേ പോവുള്ളൂ. ഇപ്പോൾ കയറിയ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുവാണേ വലിയ വിഷയമൊന്നുമില്ല. പാറ നല്ല ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് പാറ ഉണങ്ങി തന്നെ കിടക്കുന്നത്, അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് കയറി പോവാം. തെന്നി വീഴുക അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ കയറി നിൽക്കുന്ന ലെവലിൽ തന്നെ ഈ സൈഡിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഒരു അടിപൊളി വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് വഴിയിൽ നിന്ന് ഒരു എങ്ങനെ ഒരു 10 മീറ്റർ നടന്നാൽ മതി, എന്നാൽ നമുക്ക് ഈ മലയുടെ തുടക്കത്തിൽ എത്താൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ചെരിഞ്ഞ് തന്നെ കിടക്കുന്നത്, അതെങ്ങനെ നൈസായിട്ട് കയറി വരാം. അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബേസായിട്ട് ഞങ്ങൾ കയറി ഈ ഇപ്പോൾ കാണുന്ന ആ ഒരു സെറ്റപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സൈഡിൽ കൂടെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. കറങ്ങിത്തിരിഞ്ഞ് ഞങ്ങൾ ഏകദേശം 3/4 ഭാഗമായിട്ടുണ്ട്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ ചുറ്റുപാടും ദൂരെയായിട്ട് എവിടെയോ സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2-3 ടവറും കാര്യങ്ങളുണ്ട്, അതേപോലെ ഒരു പള്ളിയുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ കമ്പിലേനിലെ ഒരു പള്ളി കാണാം. ആ ടോപ്പ് ലെവലാണ് ഇതിൻ്റെ. ഈ ലെവലിൽ തന്നെയാണ് ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം വരുന്നത്. അപ്പോൾ ഏതായാലും കുറച്ചുകൂടെ നമുക്ക് മുകളിലേക്ക് കയറാനുണ്ട്. കുറച്ചുകൂടെ ഏതായാലും പിന്നിടാനുണ്ട്. ഞങ്ങൾ മുകളിലേക്ക് ഇതേ വെച്ചടി വെച്ചടി കയറ്റമാണ്. ആ തുടക്കത്തിലുള്ള ഒരു ആവേശം എന്ന് പറഞ്ഞാൽ അന്ന് പോയി. എന്നാലും ഞങ്ങൾക്ക് അടുത്തെത്താറായെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടല്ലോ, അത് വെച്ചാണ് ഞങ്ങൾ മുന്നേറുന്നത്. ഇതേ ഇത്രയും വഴികൾ ഞങ്ങൾ പിന്നിട്ടു. ആ കാണുന്ന റോഡ് അവിടുന്ന് ഇത്രയും ദൂരം കയറിയിട്ടുണ്ട്. ഇനി തിരിഞ്ഞ് പോയാൽ നോക്കിയാൽ ആ കുറച്ചുകൂടെ ഉണ്ട്. നൈസായിട്ട് കയറി വന്നു, പക്ഷേ ഇറങ്ങിപ്പോകുന്ന കാര്യം ഓർക്കുമ്പോഴാണ് ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് താഴേക്ക് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആകെ കൺട്രോൾ പോയി, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ കണ്ണു അടച്ചെങ്കിൽ കയറിപ്പോരു. ഇതേ ഇതൊരു വേറെ കാഴ്ച തന്നെ കേട്ടോ. ഇത് ചുറ്റുപാടും ഇങ്ങനെ മല കൊണ്ട് ചുറ്റിക്കിടക്കണം, അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു കൊടുമുടി പോലെ. നമ്മൾ
ഇവിടുന്ന് നോക്കുമ്പോ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ദേ ആ ഒരു പാറയുടെ അവിടെ കാണുന്ന ചെറിയൊരു വെള്ളം ഒഴുകുന്ന പോലെ ഉണ്ട്, അതിൻ്റെ അവിടെ അത്യാവശ്യം നിരപ്പുണ്ട്. ഈ ഒരു മല, ഈ മലയുടെ ഇവിടുന്ന് പോണ വഴി ഇതിലെ വന്ന് കറങ്ങി വന്ന് ആ മലയെ കൂടെ ഇറങ്ങി ആറാമലി ചെന്ന് ചാടുന്നു. മൂന്ന് മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ അതെ കുറേ ടവറുകളുണ്ട്, ചെറിയ ഓരോ കെട്ടിടങ്ങളുണ്ട്. ഏകദേശം കോതമംഗലം നേര്യമംഗലം ആ ഭാഗമാണ്. ഇനിയിപ്പോൾ നേര്യമംഗലമാണെന്നോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. പാലം ഏതെങ്കിലും ഭാഗത്തു നിന്ന് കാണുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, അത് കണ്ടുപിടിക്കായിരുന്നു. പിന്നെ ഈ സൈഡിലേക്ക് ഇപ്പുറത്തേക്ക് വലത്തേക്ക് നോക്കിയാൽ ഇവിടെ നിന്നാലും ആനമുടി ഈ സൈഡ് ഈ മല കാരണം കാണത്തില്ല. ഞങ്ങളിപ്പം ഏറ്റവും ടോപ്പിൽ തന്നെ എത്തി നിൽക്കുന്നത്. ഇവിടെ ഇപ്പം കാറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് ഞങ്ങളിപ്പോൾ ഏകദേശം കയറിയേക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നോക്കട്ടെ ഒരു സെക്കൻഡ്, രാവിലെ പോകുന്നു 9:08 കയറി. അന്നേരം ഒരു വെയിൽ അങ്ങനെ കനത്തിട്ടില്ല. പോകുമ്പോൾ ഇവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റിൽ ആന വന്ന് കയറിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് വേറെ നല്ല ആനപ്പിണ്ടം തന്നെയാണ്, പക്ഷെ ഇവിടെ നിന്നല്ല കയറിയിരിക്കുന്ന, അപ്പുറത്തുനിന്ന് ആ മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോരുന്ന ആനപ്പിണ്ടൊക്കെ നടക്കുന്ന. കൂണുണ്ട് കേട്ടോ. ഇതിലെ ആൾക്കാർ ഇങ്ങനെയൊക്കെ വരുന്നതാണ്. അയ്യോ ഇതെന്താണോ, ഇതിങ്ങനെ ഒരു വഴിച്ചാലൊക്കെ ഉണ്ട്. നമുക്ക് ഏതായാലും കുറച്ച് പേര് ഈ വഴിച്ചാലിൽ കൂടെ പോവാം. എവിടെ ചെന്നെത്തുമെന്നൊന്നും എനിക്കൊരു ധാരണയില്ല, ഒരു ഐഡിയ ഇല്ല. ഓ ഇവിടുത്തെ കാഴ്ചകൾ മുഴുവൻ നമ്മുടെ ക്യാമറ ഉപയോഗിച്ച് ഒപ്പിയെടുത്തിട്ട് തന്നെയാണ് നമ്മളിന്ന് മടങ്ങുകയുള്ളൂ. പിന്നെ ഓരോന്ന് പറഞ്ഞാൽ എങ്ങനെ ഇറങ്ങും എന്നുള്ള ഒരു വിഷമമുള്ളൂ. കയറിയപ്പോഴേ ഇത് ആനപ്പിണ്ട കിടക്കുന്നത്, ഈ ആനയൊക്കെ സംഭവിക്കണം. ഓ ഇത്രയും നമ്മൾ ആ കയറിയ വഴിയല്ല ഒരിക്കലും ആന വരുന്നത്. ദൈവമേ ആനയുടെ വിളയാട്ടമാണല്ലോ. ദേ ഓ ദേ ആനപ്പിണ്ണം കിടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതിലെ പോയ നേരിട്ട് അടിമാലി എത്തുമെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് വല്ല വണ്ടിയും വിളിച്ച് വരുന്ന ഏറ്റവും നല്ലത്, കാരണം ഇതിൽ തിരിച്ചിറങ്ങാനായിട്ട് നമുക്ക് കാലുറക്കുന്നില്ല, അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഓ ഓ ഇതൊക്കെ ഏറ്റവും ടോപ്പ്, ടോപ്പിൽ തന്നെ അത്യാവശ്യം നിരപ്പുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടെ എങ്ങനെ ആന കയറുന്നതെന്നൊന്നും അറിയണം, അത് തേടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. വാ ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല, ചുറ്റുപാടും ഇങ്ങനെ നിരന്ന് കിടക്കുന്നതുകൊണ്ട് ഒരു വിഷയമില്ല. ദേ ഈ മലയുടെ മുകളിലുള്ള ഈ ഇത്ര നിരപ്പ്. ഹൗ ഹൗ അമ്പോ ഔ എടാ നിരന്ന് കിടക്കുക. കയറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായാലും ഇവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു നൈസ് ഫീലിംഗ് ആണ്, അടിപൊളി കാഴ്ചകളാണ്. ഇപ്പം നമുക്ക് ഇപ്പം നല്ല അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. ഈ മേഘമൊക്കെ ആയിട്ട് നമ്മൾ ഏകദേശം ലെവലായിട്ട് നിൽക്കുന്നത്. മേഘത്തെ തൊടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തൊടാം, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഈ മല കീഴടക്കിയിരിക്കുകയാണ്.
ഇപ്പോഴത്തെ കാഴ്ച എന്ന് പറഞ്ഞത്. ഇവിടെ ഒന്ന് വന്ന് കയറുവാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാണ്, ഞാൻ ഈ ഭാഗത്ത് നേരത്തെ തൊട്ട് ചിന്തിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് കയറണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം വന്നത്. അതിന് നമുക്ക് ഈ ചാനൽ തുടങ്ങിയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് മാത്രമല്ല, ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രമല്ല കയറിയത്, ഇവിടെ ഒന്ന് കയറി കാണുക. ഞങ്ങളങ്ങ് പോന്നപ്പം താഴെ രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു, അന്നേരം ഞങ്ങൾ പകുതി എത്തിയുള്ളൂ, ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്നൊക്കെ ഓർത്ത് പോകുന്ന, കയറണം എന്ന് ഓർത്ത് വന്നതല്ല. അന്നേരം ആ ചേട്ടന്മാർ പറഞ്ഞു ധൈര്യമായിട്ട് കയറിപ്പോക്കോ മുകളിൽ കയറാന്നൊക്കെ പറഞ്ഞു. ആ ചേട്ടന്മാരുടെ ഒരു പ്രോത്സാഹനമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. ആ പ്രോത്സാഹനമൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, പക്ഷേ ഞങ്ങളിങ്ങ് എങ്ങനെ ഇറങ്ങും എന്നുള്ളതാണ് ഞാനിപ്പം രണ്ടു മൂന്ന് പ്രാവശ്യമായി പറയുന്നു. കാരണം അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള രീതിയിലാണ് കിടക്കുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ അത്യാവശ്യം മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, നിരപ്പുണ്ട്. അന്നേരം അവിടുന്ന് നോക്കുന്ന ആ ഒരു ഇതല്ലാതെ നമുക്ക് ഇപ്പുറത്തേക്ക് മല കിടക്കുക, അന്നേരം അതിലെ ആന വരുന്നുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു അത്ഭുതമായിരിക്കും, കാരണം ഇത്രയും മുകളിൽ ഇതിൻ്റെയൊക്കെ ഇവിടെയൊക്കെ ആന വരിക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വേറെ ലെവല് തന്നെയാണ്. പിന്നെ അതെ ഇവിടുന്ന് നോക്കിയ കാണുന്ന കാഴ്ച. ഇപ്പം നമ്മളിപ്പോൾ മാമലക്കണ്ടത്തൊക്കെ വരുവാണെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം തന്നെ മാമലക്കണ്ടത്തിൻ്റെ ഒരു അടയാളം പറയുകയാണെങ്കിൽ ഒരു ചപ്പാത്താണ്, കാണുന്നവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചപ്പാത്ത്. ആ ചപ്പാത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് കയറിയ കാണുന്ന ഒരു അവിടെ ഇതുപോലെ തന്നെ നിരന്ന പ്രദേശമാണ്. നമ്മൾ അവിടെ കയറുമ്പോൾ ഓർക്കും ആ ഇതായിരിക്കും ഭയങ്കര തെറ്റപ്പ്, അവിടെ എത്രയും ഹൈറ്റിലാണെന്നൊക്കെ ഓർക്കും. പക്ഷേ ഇവിടെ കയറിയപ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു ന്യൂനത നമുക്ക് മനസ്സിലാകുന്നത്. ഇത്ര ഉള്ളൂ എനിക്ക് തോന്നുന്ന ഈ പ്രദേശത്ത്. ഓ ഇനിയും കിടക്കുവാണ് മലകൾ, അതെ അവിടെയുണ്ട് ഇതിലും വലുതായിട്ടുള്ള മല. അന്നേരം അവിടെ കയറുമ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം അവിടെ കയറുമ്പോൾ പറയും ഓ ഇതൊന്നും അല്ലാന്ന്. അപ്പം നല്ല രീതിയിൽ ആ ഒരു കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ കയറി വന്ന മടുത്ത് ഇപ്പം ഏകദേശം ഒരു 9:30 കാണും. ഈ സമയത്ത് നമ്മൾ ഇവിടെ നല്ല വെയിലുണ്ട്. ആ വെയിലിൻ്റെ സമയത്ത് നമ്മൾ ഇതിലേ നടക്കുകയെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അങ്ങനെ ഞാൻ ആ മലയുടെ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡിലേക്ക് വന്നേക്കുവാണ്. അപ്പോൾ ഒമ്പടാ എടാ ഉടുമ്പ് 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 പോയോ? പോയിട്ടില്ല. ഏ എൻ്റെ അമ്മ ഇത് ഒരു ഭയങ്കര ഒരു ഉടുമ്പ് തന്നെട്ടോ. ഓ പോയി ചാടി. ദൈവം ഇങ്ങോട്ട് എങ്ങനെയാണോ വരുന്നേ. ഏ ആ ചാടി ഓടിയൻ്റെ ഒച്ചയാണ് കേട്ടോ, ഇല്ലിയുടെ ഇടയ്ക്കിടയ്ക്ക് ഓടിയിട്ടുണ്ട്. ഉടുമ്പിൻ്റെ കാലിലൊന്നും കയറി ചട്ടായിരുന്നു നന്നായി. അമ്പോ ആന ഇവിടെ നൃത്തം ചെയ്യുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ മുഴുവൻ ദേ കിളച്ച പോലെ ഇട്ടേക്കുക. ഇതിപ്പോൾ ആ മലയുടെ മുകളിലാണ്. ഏതായാലും രണ്ട് ദിവസത്തിനുള്ള ഇത് ഏകദേശം ഒരു 5-6 ദിവസത്തെ പഴക്കമുണ്ട് പിണ്ടത്തിന്. ഏതായാലും അത്ര വന്നിട്ട് അത്രയും ദിവസമായി. ഓ പിന്നെ അത് കൂടാതെ പന്നിയൊക്കെ വരുന്നുണ്ട്. പന്നിയുടെ കാൽപ്പാടുകളാണ് ഈ കാണുന്നത്. ഞാൻ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് പോയിട്ട് ആനയുടെ വായിലാണോ ചെന്ന് കയറുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇതുണ്ട് കേട്ടോ, ആന പോയി ആന വന്ന് നടന്ന് നടന്ന് തെളിഞ്ഞ വഴി തന്നെയാണ് തോന്നുന്നത്. കുറച്ചുകൂടെ ഏതായാലും പോയി നോക്കാം. എന്നിട്ട് ഞങ്ങൾ മടങ്ങിയാണ് ഇവിടുന്ന്. ഉണ്ടോ ഇല്ലിയൊക്കെ കടിച്ച് പറിച്ചിട്ടേക്കുക. ഇതെല്ലാം ഇടവഴിയാണല്ലോ, ഇഷ്ടം പോലെ വഴിയാണ്. ഞങ്ങൾക്ക് ആകെ ഒരു പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വീഡിയോ ഒക്കെ എടുത്ത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആനയുടെ വായിലേക്കാണോ ചെല്ലുന്നതെന്ന് ഒരു ഡൗട്ടേ ഉള്ളൂ. ഓ നമ്മൾ കാട്ടിൽ നിന്ന് പുറത്ത് ചാടിയിരിക്കുകയാണ്.
ഓ ഇവിടെ ദേ ആനപ്പിണ്ടം കിടക്കുന്നു. ഇവിടെ ഇത്ര മല അവസാനിക്കുകയാണ്. ഇത് ഏറ്റവും ടോപ്പാണ്. ഓ ഇവിടെ നല്ല വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഞങ്ങൾ കയറി വന്നിടത്ത് വെള്ളമില്ലാത്തതുകൊണ്ട് നൈസ്. ദേ ഇവിടെ തന്നെ വെള്ളം ഒഴുകുന്നുണ്ട്. വെള്ളം കെട്ടിക്കിടക്കുന്നു. വെള്ളത്തിരിപ്പാറ്റൊക്കെ ഉണ്ടല്ലോ. ഒമ്പോ ഇവിടുന്ന് നമ്മൾ നോക്കിയാലേ ഇപ്പം പറയുകയാണെ പഴംപുള്ളിച്ചാൽ ഇവിടുന്ന് കാണുന്ന കാഴ്ചകളാണ്. പഴംപുള്ളിച്ചാൽ അങ്ങനെ കയറി വരുന്ന വഴി പഴംപുള്ളിച്ചാലിൽ നിന്ന് നേരെ ആറാം മൈൽ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ കയറുവാണേ ഈ മലയുടെ അപ്പുറത്ത് കൂടെയാണ് മറ്റേ ആലുവ മൂന്നാർ വഴി പോകുന്നത്. ഇതിനിപ്പുറയല്ല അപ്പുറത്ത്. അന്നേരം ഇതിൻ്റെ ടോപ്പിക്കൂടെയാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം ഒഴു അതിതാണോ ആ ഇത് തന്നെ ആ ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണ് ചീയപ്പാറ. ഇനി അങ്ങോട്ട് പോകണ്ടല്ലോ. നിർത്തിയേക്കാം. നമ്മുടെ മാമലക്കണ്ടത്തേക്കുള്ള ബസ് നെല്ലിക്കാട്ടിൽ 12 മണിയുടെ ആണ് തോന്നുന്നല്ലേ. ഓ ശരിയാ 10-ന്റെ. കളിപ്പാടം വന്നില്ലേ. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ചാനലിലുള്ള മറ്റു വീഡിയോകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞങ്ങൾ ഈന്തനാമ്പാറ കീഴടക്കി തിരിച്ചിറങ്ങിയാണ്. ഇറങ്ങി താഴെ എത്തി.